നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സഹായസ്ഥാനത്താണ് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. കണ്ടകശനിയാണ് ഏഴശനിയുടെ ജന്മശനിയാണ്. എന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണമുള്ളത് കാരണം കൊണ്ട് ഏഴശനിയുടെ ദോഷം അത്ര കാര്യമായിട്ട് ബാധിക്കില്ല ഈ സമയത്ത്. നിവർത്തി സ്ഥാനാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്ന 14-ാം തീയതിക്ക് ശേഷം രണ്ടാം ഭാവാധിപതി 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും നല്ല സഹായം കിട്ടാനും ജാതകവശാൽ യോഗം കാണുന്നുണ്ട്. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ 12-ാം ഭാവത്തിൽ 19-ാം തീയതി ചൊവ്വ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 2-ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. ഒരു പാപമധ്യസ്ഥിതി എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ സമയം വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അലസത കുറച്ച് വർദ്ധിക്കാനും സാധ്യതയുള്ള സമയമാണ് ഈ സമയത്ത്. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അനുകൂലമായിരിക്കുന്ന ഗുണത്തെ കൊടുക്കില്ല, പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുക. അപ്പോൾ 11-ാം തീയതി ശുക്രൻ മകരൻ രാശിയിൽ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് സധനം അന്ത്യ എന്ന് പറയുന്നൊരു യോഗം ഉണ്ടെങ്കിൽ പോലും ശുക്രനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചൊവ്വയും അവിടെയുണ്ട്. വാഹന സംബന്ധമായിട്ട് സ്ത്രീ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനും പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ധനനഷ്ടം, വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലോണ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് നോക്കേണ്ട ഒരു സമയമാണ്. കാരണം 12-ൽ ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എത്ര നിയന്ത്രിച്ചാലും ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. എന്നാൽ വരുമാനമുണ്ടാകും. കർമാധിപതി നിൽക്കുന്നത് 12-ാം തീയതിയിലായത് കാരണം വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ഭൂമി വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിൽപ്പനയ്ക്ക് യോഗമുള്ള സമയമാണ്. ഭൂമി വിൽപ്പനയ്ക്ക് യോഗമുണ്ട്. വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാൻ യോഗമുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സഹോദരന്മാരൊക്കെ അകന്ന് നിൽക്കാനും യോഗമുള്ളൊരു സമയമാണ്. സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഒരു അകൽച്ച ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. പഠന കാര്യത്തിലൊക്കെ ഒരു അലസതയുള്ളത് കാരണം കൊണ്ട് മുന്നോട്ട് തുടർന്ന് പഠിക്കുന്ന കാര്യത്തിലും ഒന്നും ശ്രദ്ധ കൂടുതലായിട്ട് കിട്ടില്ല. പൊതുവെ ദേഷ്യ എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ, തലവേദന പോലെയുള്ള കാര്യങ്ങൾ, കാൽപാദത്തിന് വേദന, നടുവേദന, അതുപോലെ തന്നെ കണ്ണിനോ ചെവിക്കോ വേദന അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കുറച്ച് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത ഏഴരശനി ആയത് കാരണം കൊണ്ട്, ജന്മശനി ആയത് കാരണം കൊണ്ടുണ്ട്. പ്രത്യേകിച്ചും വ്യാഴപ്പഴവും കൂടി ഉള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല രീതിയിലുള്ള പ്രാർത്ഥന വേണം. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യണം. അതേപോലെ തന്നെ 14-ാം തീയതിക്ക് ശേഷം കുംഭൻ രാശിയിലേക്ക്, അതായത് പിന്നെ സൂര്യൻ കുംഭൻ രാശിയിലേക്ക് മാറുമ്പോൾ ദേഷ്യം എടുത്തിയാട്ടം പോലുള്ള കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ആണ് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അടയ്ക്കാനായിട്ടുള്ള അടവുകൾ തെറ്റുകയോ കാലതാമസം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ അനുഭവിക്കാനായിട്ട് വരും. അപ്പോൾ അത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ ഈ മാസത്തിൽ വരുമാനം വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. സാമ്പത്തികമായിരിക്കുന്ന വരുമാനത്തിൽ വർധനവിന് യോഗമുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെടാനും യോഗമുണ്ട്. അപ്പോൾ വരുമാനം എത്രയുണ്ടെങ്കിലും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യ എന്ന് പറയുന്നൊരവസ്ഥയാണ്. കാരണം പഠിക്കുന്ന കാര്യത്തിൽ, വിദ്യാസംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള മേഖലയിലുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണം ചെയ്യുമെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിൽ, പഠന കാര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് കാരണം കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അലസത കൂടും. എൻ്റർടൈൻമെൻറ്റ് പോലുള്ള കാര്യങ്ങളോട് ശ്രദ്ധ കൂടും. പിന്നെ 12-ാം തീയതി ശുക്രൻ നിൽക്കുന്നത് പുരുഷൻ എല്ലാവർക്കും സധനവന്തി എന്ന് പറയുന്ന യോഗ ആയത് കാരണം സാമ്പത്തികമായിരിക്കുന്ന അനുകൂലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, വാഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കൂടുതലായിട്ട് ഉണ്ടാകുകയും നല്ല പരിഹാരങ്ങൾ ചെയ്യുകയും വേണം. നല്ല പ്രാർത്ഥന, നല്ല വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ ചതയ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനും മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകാനൊക്കെ യോഗമുള്ള സമയമാണ്. പക്ഷേ നന്നായിട്ട് പരിഹാരം ചെയ്യാനായിട്ടും പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.